പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് ഇ പി ജയരാജൻ. ജാവദേക്കറും ടി ജി നന്ദകുമാറും യാദർശികമായി എത്തിയതാണ്. കൂടിക്കാഴ്ചയുടെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇ പി ജയരാജൻ 24നോട് പറഞ്ഞു. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന ആരോപിക്കുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. തന്നെ ആർ എസ് എസ് 3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ പോകുമെന്ന എങ്ങനെ വാർത്ത നൽകും? ശോഭാ സുരേന്ദ്രനുമായി ഒരു പരിചയവുമില്ല. ടി ജി നന്ദകുമാറിനെ ഒരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടത്. അതിനപ്പുറം നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഇ പി ജയരാജൻ വ്യക്തമാക്കി. ഇതെല്ലാം തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. പല കേസിൽ ഇയാൾ ഇടപെടുന്നതിൻ്റെ കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്ന ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമക്കാരുണ്ട്. അത് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. എന്നെ തന്നെ 3 പ്രാവശ്യം ആർ എസ് എസ്സുകാർ കൊല്ലാൻ വേണ്ടി പോകാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റും. ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള സന്ദേശം. അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രതികരിച്ചത് ആരോപണം സത്യമെന്ന് ആളുകൾ കരുതുന്ന സാഹചര്യം ഒഴിവാക്കാൻ. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ, അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് ഇ പി പറഞ്ഞില്ല, മറുപടി പറയാതെ മാറിയിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്, അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം പറയുന്നില്ലേ. നാളത്തെ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു. 24 കണ്ണൂർ. ഇ പി ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തി. ഇ പിയുടെ തുറന്നു പറച്ചിൽ ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടരുന്നതിലും സി പി ഐക്ക് എതിർപ്പുണ്ട്. നാളെ ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. വിവാദത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചില്ല. ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു സമ്മതിച്ച ഇ പി ജയരാജന്റെ നടപടി സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് സി പി ഐയുടെ നിലപാട്. എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീടത് തുറന്നു സമ്മതിക്കുകയും ചെയ്തത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നത് രാഷ്ട്രീയ പ്രചരണമാക്കുന്നതിനിടെ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും സി പി ഐക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ സി പി എമ്മിനോട് സി പി ഐ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇ പിക്കെതിരെ ഉചിതമായ നടപടി സി പി എം എടുക്കുമെന്ന വിശ്വാസത്തിലാണ് സി പി ഐ. സി പി ഐ എമ്മിനെ പോലെ പാർട്ടിയെ പറ്റി സി പി ഐക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത്തരത്തിൽ വിഷയം വന്നാൽ അത് കൈകാര്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനുമുള്ള കെൽപ്പുള്ള പക്വതയുള്ള പാർട്ടിയാണ് സി പി ഐ എം. സി പി ഐക്ക് ബോധ്യമുണ്ട്. ആ സി പി ഐ എമ്മിനെ നടപടി കാണിക്കേണ്ട പാർട്ടിയായിട്ട് ഞങ്ങൾ ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയേണ്ട ഗതിയിൽ ഉചിതമായി പറയും. നടപടിയെടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് നൽകുന്നതടക്കം പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. അതേസമയം വിവാദത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചില്ല. നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. ഇ പി ജയരാജനെതിരെ കടുത്ത അതൃപ്തി സി പി എമ്മിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. 24 തിരുവനന്തപുരം. ജീവനെടുത്ത് കൊടും ചൂട്. സംസ്ഥാനത്ത് ഇന്ന് സൂര്യാഘാതമേറ്റ് 2-ാമത്തെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മാഹി പന്തക്കൽ സ്വദേശി യു എം വിശ്വനാഥനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സജോ ദേവസ്യ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, എന്താണ് വിശദാംശങ്ങൾ? സജോ, ഈ 2-ാമത്തെ മരണത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? മാഹി പന്തക്കൽ സ്വദേശിയായ യു എം വിശ്വനാഥനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അദ്ദേഹം തൊഴിൽ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ചെറിയ തോതിലുള്ള സൂര്യാഘാതം ശരീരത്തിൽ പൊങ്ങലേറ്റിട്ടുണ്ടായിരുന്നു.
കുഴഞ്ഞു വീണതിന് പിന്നാലെ സമീപത്തെ ആശുപത്രിയിലേക്കാണ് ആദ്യം മാറ്റിയത്. അതിനുശേഷം കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി, അവിടെ ചികിത്സയിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇന്നാണ് അദ്ദേഹം മൃത്യോടുകൂടിയാണ് മരണത്തിന് കീഴടങ്ങിയത്. സൂര്യാഘാതമേറ്റുള്ള മരണം എന്ന നിലയ്ക്ക് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു. എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് അസാധാരണമായ ചൂട് തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉയർന്ന ചൂട് കണക്കിലെടുത്ത് അംഗൻവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കും. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചക്കിടെ സൂര്യാഘാതമേറ്റ് മൂന്നാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം സൂര്യാഘാതമാണെന്ന് വ്യക്തമായത്. തുടർച്ചയായ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് താപനില രേഖപ്പെടുത്തുന്നത്. സാധാരണയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ. പാലക്കാടിനു പിന്നാലെ കൊല്ലത്തും തൃശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അംഗണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് തീരുമാനിച്ചു. അംഗണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനും സാധ്യതയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്തുനിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട്. 24 തിരുവനന്തപുരം. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് നട റോട്ടിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിൽ വാക്പോര്. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചുവെന്നാണ് മേയറുടെ പരാതി. മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLA മോശമായി പെരുമാറിയെന്നും ട്രിപ്പ് മുടക്കിയെന്നും കാണിച്ച് ഡ്രൈവറും പരാതി നൽകി. ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്തിട്ടില്ല. ഇന്നലെ രാത്രി 10:30 തിരുവനന്തപുരം പാളയത്തിന് മുന്നിലെ ദൃശ്യമാണിത്. ബസ് തടഞ്ഞു നിർത്തി നട റോഡിൽ ഡ്രൈവറുമായി തർക്കിക്കുന്നത് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും സംഘവും. മേയറുടെ പരാതിയിൽ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് കേസെടുത്ത ശേഷം ഇന്ന് രാവിലെ ജാമ്യത്തിൽ വിട്ടയച്ചു. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് ഡ്രൈവർ യദുവിന്റെ വിശദീകരണം. മേയറും MLA ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവര് എന്നെ ആ സമയം തൊട്ട് ആ കസാരയെ ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടും എന്ന് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്തു. നിന്നെ കേസെടുക്കുകയാണ്. എന്താ 345 എന്തോ സെക്ഷൻ ചേർത്താണ് കേസ്. അത് ഒന്നി നീ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം. നീ അവരെ കാട്ടി ഒരു പടി മുന്നിലായിരിക്കണം. അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇത് ഏതറ്റം വേണവരാണോ പോകും. സൈഡ് കൊടുക്കാത്തതിന്റെ തർക്കമല്ല, അശ്ലീല ആംഗ്യം കാണിച്ചതിനാലാണ് ഡ്രൈവർക്കെതിരെ പരസ്യമായി പ്രതികരിച്ചതെന്ന് മേയറുടെ വിശദീകരണം. അത് റോഡിന് സൈഡ് നൽകിയില്ല എന്നുള്ള പ്രശ്നമല്ല, ദയവായി അതിനെ അങ്ങനെ കാണരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഒരു രണ്ട് സ്ത്രീകളോട് വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ടയോടുകൂടി അദ്ദേഹം ആക്ഷൻ കാണിക്കുന്നു. അതിനെ തുടർന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് വണ്ടി പിന്നെ റോഡിന്റെ സൈഡിൽ ഞങ്ങൾക്ക് സ്ഥലം തന്നില്ലെന്നോ അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ല. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ റിപ്പോർട്ട് തേടി. നാളെ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ KSRTC വിജിലൻസ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തരം അണുബാധയുണ്ടായ സ്ത്രീ മരിച്ചു. അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനെയാണ് മരിച്ചത്. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. യുവതിയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. March 26 ഷിബിൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഷിബിനയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. March 30 സ്ഥിതി വഷളായതോടെ ഷിബിനയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഘട്ടത്തിലും വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വാർഡിലേറ്റ് മാറ്റി 4 ദിവസം, അതിനുമ്പ് വെന്റിലേറ്ററിലായിരുന്നു.
വാർഡിലോട്ട് മാറ്റി 4 ദിവസം കഴിഞ്ഞ് ഇന്നലെ അവർക്ക് സുഖമില്ലാതെയാണ് മെനങ്ങാന്ന് വെന്റിലേറ്റർ മാറ്റിയത്. അപ്പോൾ ഇന്നലെ രാത്രി ഇവർ കഞ്ഞി മേടിച്ച് കൊടുത്തു. കഞ്ഞി എന്തിനാണ് കൊടുത്തു? ഈ വെന്റിലേറ്റർ കിടക്ക് കഞ്ഞി മേടിച്ച് എന്തിനു കൊടുത്തത്? പിഴവാണ്, ഉറപ്പായിട്ടും പിഴവാണ്. കാര്യം ആ ഇൻഫെക്ഷൻ ആയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഷിബിന ഇന്ന് മരിച്ചു. മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധമുയർന്നു. പ്രസവത്തിന് മുമ്പ് തന്നെ ഷിബ്നയ്ക്ക് മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം. ഡെലിവറിക്ക് മുമ്പ് തന്നെ യൂറിൻ പരിശോധനയിൽ രോഗിക്ക് അണുബാധയുള്ളതായി കണ്ടെത്തുകയുണ്ടായി. 24-ാം തീയതി വൈകിട്ട് പെട്ടെന്ന് പേഷ്യൻ്റ് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. എക്കോ നോക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ വളരെ മോശമായിരുന്നു. ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ 30% താഴെയായിരുന്നു. ഷിബ്നയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 ആലപ്പുഴ. പോളിംഗ് വൈകിയതിൽ പരാതി നൽകി കോൺഗ്രസ്. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദ ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യുവേഴ്സ്, ലാസ പ്രീമിയം ഗോൾഡ്, ദ യൂണിവേഴ്സ് ഫൈനസ്റ്റ് ഐസ്ക്രീം. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Alliance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് റാലിയിലും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. അമേഠി, റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുന്നു. രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമം. മോദി ജീവനോടെയുണ്ടെങ്കിൽ താലിമാലയിൽ കൈവയ്ക്കാൻ അനുവദിക്കില്ല. ബെലഗാവിലെ തെരഞ്ഞെടുപ്പ് റാലിയിലടക്കം പങ്കെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കോൺഗ്രസ് സഹജാദനെ ഛത്രപതി ശിവാജി മഹാരാജ് കിത്തൂർ കി റാണി ചിന്നമ്മ ജേസേ മഹാൻ വ്യക്തിത്വ കാ അപമാൻ കിയാ ഹൈ ഇൻകാ സുശാസൻ ഇൻകി ദേശഭക്തി आज भी हम सभी को प्रेरित करती है. രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കാനാണ് ബിജെപിയുടെ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. തോൽക്കുമെന്നുറപ്പായപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബിജെപി ശ്രമിക്കുന്നത്. അമേഠി, റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മണ്ഡലം സന്ദർശിക്കും. സംഘർഷവും ബൂത്തുപിടുത്തവും ഉണ്ടായ മണിപ്പൂരിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച റീപോളിംഗ് പ്രഖ്യാപിച്ചു. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ 4 മണി വരെയാണ് റീപോളിംഗ്. ബംഗാളിൽ വനിതാ ബിജെപി നേതാവിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഹൈക്കമാൻഡ് അംഗീകരിച്ചു. സംഘടനാതലത്തിലെ തർക്കവും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവുമാണ് രാജിക്ക് കാരണം. അതിനിടെ കനയ്യ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തെയും ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തെയും വിമർശിച്ച് അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ഡൽഹിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപക് ബബ്രിയുമായുള്ള തർക്കമാണ് രാജിക്ക് പ്രധാന കാരണം. PCCയുടെ നിർദ്ദേശങ്ങൾ തള്ളി അപരിചിതരെ സ്ഥാനാർത്ഥികളാക്കിയെന്ന് കനയ്യകുമാറിനെ ഉന്നമിട്ട് ലവ്ലി കുറ്റപ്പെടുത്തി. സീറ്റ് ലഭിക്കാത്തതിനാലാണ് രാജി എന്ന പ്രചരണം തെറ്റെന്നും ലവ്ലി പറഞ്ഞു. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അധ്യക്ഷ പദ ഇസ്തീഫ ദിയാ ഔർ മൈ അപ്നെ തമാം കോൺഗ്രസ് കെ കാര്യകർത്താവോ സേ മിലുംഗാ ബാത് കരുംഗാ കഹീ കിസീ പാർട്ടി കോ അഭി ജോയിൻ നീ കർ രഹാ. അരവിന്ദർ സിംഗ് ലവ്ലിയുടെ രാജി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നായിരുന്നു ദീപക് ബബരിയുടെ പ്രതികരണം. വോ ഭി ചലഞ്ച് നഹീ ഹൈ കി ജിസ്കി വജഹ സേ ഹം ഠപ് ഹോ ജായേ, ഹമാരാ കാം രുക് ജായേ, ഹമാരെ കാൻഡിഡേറ്റ് ജോ ഹൈ ഹാർ ജായേ. യേ ഏക് നോർമൽ ചലഞ്ച് ഹൈ, ഏക് ഹ്യൂമൻ റിസോഴ്സസ് കാ മാംലാ ജോ ഹോതാ ഹൈ, ഉസ്മേ കഹീ നാ കഹീ ഗ്യാപ് ഫിൽ അപ് കർനേ കാ മാംലാ ഹോതാ ഹൈ. അതിനിടെ വടക്കിഴക്കൻ ഡൽഹിയിൽ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ ഒരു വിഭാഗം പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. അതേസമയം വിമർശനങ്ങളോട് പ്രതികരിക്കാൻ കനയ്യകുമാർ തയ്യാറായില്ല.
ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ശക്തമായ മത്സരം നടന്ന വടകരയിൽ യു ഡി എഫിന്റെ അവലോകന യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. രണ്ട് എം എൽ എമാരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ വടകര മണ്ഡലത്തിൽ വോട്ടെടുപ്പിനു ശേഷം മുന്നണികൾ ആശയക്കുഴപ്പത്തിലാണ്. വോട്ടെടുപ്പിനു ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ യു ഡി എഫ് യോഗം ചേരും. സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പങ്കെടുക്കും. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും തിരിച്ചടിയാകില്ലെന്ന വിലയിരുത്തലിലാണ് യു ഡി എഫ് നേതൃത്വം. തിരുവനന്തപുരവും തൃശൂരുമാണ് സംസ്ഥാനത്ത് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. രണ്ടിടത്തും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. വോട്ടിംഗിലുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും പരാതിയിലുണ്ട്. വോട്ടെടുപ്പിന് തലേ ദിവസം കോഴിക്കോട് വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. തിരുവമ്പാടി സ്വദേശി കാനാട്ട് രഘുലാലിനെതിരെയാണ് കേസ്. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് വസ്ത്രങ്ങൾ എത്തിച്ചതെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. ചേകാടി കുണ്ടുവാടി കോളനിയിലെ കാളനാണ് പരിക്കേറ്റത്. തൊടുപുഴ ഇല്ലിച്ചാരിയിൽ വീണ്ടും പുലി ഇറങ്ങി. കൊല്ലം നാഗമലയിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തൃശൂർ പാലിപ്പള്ളിയിൽ പുലി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ 24 കിട്ടി. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ കാളൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നട്ടലിനും വാരിലിനുമാണ് പരുക്ക്. ഇടുക്കി ഇല്ലിച്ചാരിയിൽ ഇന്നലെയാണ് വീണ്ടും പുലി ഇറങ്ങിയത്. രണ്ടു മാസമായി പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. വനം വകുപ്പ് വീണ്ടും ഇവിടെ കൂട് സ്ഥാപിച്ചു. കൊല്ലം തെന്മല ഫോറസ്റ്റ് റേഞ്ചിൽ നാഗമലയിലാണ് പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി സമീപത്ത് ഒരാളെ പുലി ആക്രമിച്ചിരുന്നു. എന്നാൽ ഇതേ പുലിയാണോ ചത്തത് എന്നത് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പുലി ചത്തതിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്നലെ രാത്രിയാണ് പാലപ്പള്ളി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെത്തിയത്. റോഡിലൂടെ പോയ യുവാവ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. പശുവിനെ ആക്രമിച്ച പുലിയാണ് ഇതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പുലർച്ചെ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിയ കാട്ടാനകളെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്. വയനാട് പനമരം അമ്മാനിയിൽ കൃഷിയിടത്തിൽ കാട്ടാനയെ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തെങ്ങ് കുത്തി മറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് അപകടം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന മുതിർന്ന സിനിമാ താരങ്ങളുടെ ഒത്തുചേരൽ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. ദ മദ്രാസ് മെയിൽ എന്ന പേരിലായിരുന്നു 80s സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഈ താരങ്ങളുടെ ഒത്തുചേരൽ. മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകരിൽ ഭൂരിഭാഗം പേർക്കും ഒരു മദ്രാസി ഫ്ലാഷ് ബാക്ക് എങ്കിലും പറയാനുണ്ട് ജീവിതത്തിൽ. മദ്രാശി പട്ടണത്തിൽ എത്തിയവരിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട്. കൊടും ചൂടിൽ പൈപ്പ് വെള്ളം കുടിച്ച ലൊക്കേഷനുകൾ തോറും അലഞ്ഞവരുടെ കഥകളായിരുന്നു കൊച്ചിയിൽ ചേർന്ന ഒത്തുചേരലിലെ വൺലൈൻ. പലർക്കും പറയാനുള്ളത് സിനിമയെ വെല്ലുന്ന അനുഭവങ്ങൾ. സാമ്പത്തികമായിട്ട് മദ്രാസിലേക്ക് വന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതേസമയം പട്ടിണിയും ദാരിദ്ര്യവും ചാൻസ് തേടി അലഞ്ഞ് ആ അനുഭവം ഉള്ളവരാണ് ഏറ്റവും അധികം. ചെന്നൈ എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. നമ്മളെല്ലാം സിനിമ ഇപ്പോഴത്തെ സിനിമ പഠിക്കാനും സിനിമയിൽ എന്തെങ്കിലും ആകാനും ഒക്കെ നമ്മൾ ചെന്ന് വിട്ടത് ഈ പറഞ്ഞ മാതിരി ചെന്നൈയിലാണ്. 1962 കുട്ടിക്കുപ്പായ എന്ന പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തതാണ്. അത് കഴിഞ്ഞ് സാറിൻ്റെ കൂടെ വിവാഹിത എന്ന പടം വരെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വെല്ലാൻസ് സുബ്രഹ്മണ്യം മുരാളിയുടെ കൂടെയും കുഞ്ചാക്കോ മുരാളിയുടെ കൂടെയും ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ കലാരഞ്ജിനി.
ശ്രീകുമാരൻ നമ്പി സാറിന്റെ സ്വന്തം എന്ന പദം എന്ന ചിത്രത്തിലൂടെ 81 ഞാൻ ഈ രംഗത്തേക്ക് വന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും സിനിമാ താരം മേനക സുരേഷും മുൻകൈയെടുത്താണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. ജോഷി, കമൽ, മേനക, അംബിക, ശ്രീനിവാസൻ, മണിയംപിള്ള രാജു, കുഞ്ചൻ, സുരേഷ് കുമാർ ഉൾപ്പെടെ മലയാള സിനിമാ ലോകത്തെ മുൻകാല സൂപ്പർ താരങ്ങളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.